Hi friends, welcome back to my YouTube channel. Vitama Creations in the cherry video like a lark. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീഷോ ഹോൾ വീഡിയോ ചെയ്യാനായിട്ടാണ്. ഞാൻ അഞ്ച് ടോപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല, ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ കാണിച്ചു കൊടുത്തതിന് ശേഷം അവൾക്ക് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ മുന്നേ ഞാൻ അതുപോലെ വാങ്ങിച്ചപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് അന്ന് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള ടോപ്പും മീഷോ നിന്ന് വാങ്ങിയത് തന്നെയാണ്. ഇതിൻ്റെ കൂടെ നാലെണ്ണം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ അഞ്ചെണ്ണം തന്നെയാണ് അന്നും വാങ്ങിയത്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. എന്തായാലും അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം, കാരണം മോൻ വരാൻ സമയമായിട്ടുണ്ട്. പെട്ടെന്ന് കുളിച്ചൊരുങ്ങി വീഡിയോ എടുക്കാമെന്ന് കരുതിയതാണ്. ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞിട്ട് 1 മണിക്ക് അവനെ വിളിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ മുഴുവനായി കാണുക. മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, എന്നിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അയ്യോ അത് മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഐറ്റം മീഷോന്ന്. മീഷോയുടെ കവർ നല്ല അടിപൊളിയായിട്ട്, മീഷോയുടെ നല്ല മിക്ക ഇപ്പോൾ ഓൺലൈനായിട്ട് വരുന്നത് ഇങ്ങനത്തെ കവറിലാണ് വരുന്നതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ കൂടുതലും മീഷോന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ അത് പൊട്ടിച്ച് നോക്കിയിട്ടില്ല, 3-4 ദിവസമായി സാധനം വന്നിട്ട് ഇതുവരെ വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നില്ല, അതുകൊണ്ട് ഇത് പൊട്ടിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാം. പുൽക്കൈയുള്ളതാണ്, പുൽക്കൈ ആ പുൽക്കൈ അല്ല, ഒരു അതിന് ചെറിയ കയ്യില്ലേ അതുപോലത്തെ വെച്ചുള്ളൂ. ഇത്രയല്ല, ഇത്ര മൂന്ന് കയ്യല്ല, അതിനെന്തോ പറയുള്ളൂ, 3-4 അങ്ങനെന്തോ പറയും. 1, 2, 3, 4, 5, 6 ആറ് ടോപ്പുണ്ട് കേട്ടോ. 5 എണ്ണമല്ല, സോറി തെറ്റിപ്പോയതാണ്, 6 ടോപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ 6 ടോപ്പുണ്ട്, നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓഫർ പ്രൈസിലാണ് വാങ്ങിയത്. വാങ്ങുമ്പോൾ 918 രൂപ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഞാൻ ഇന്ന് വില നോക്കിയപ്പോൾ അത് 1012 രൂപ ആയിട്ടുണ്ട്. പിന്നെ ഓൺലൈനായിട്ട് അടയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കുറവ് കിട്ടും, കാരണം ഇപ്പോൾ എന്തോ മഹാ ഇന്ത്യൻ സെയിലിങ്ങൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഓഫറുകളുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ 150 രൂപയുടെ വരെ ഇതുപോലത്തെ ടോപ്പുകൾ കിട്ടുന്നുണ്ട്, 100 രൂപയ്ക്കും കിട്ടുന്നുണ്ട്. അതുപോലെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് എന്തൊക്കെ വേണോ ആ ഐറ്റംസ് മുഴുവൻ ഇപ്പോൾ മഹാ ഇന്ത്യൻ സെയിലിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇന്നലെ ഒരു എന്താ പറയുക, ഒരു ഷോർട്ട് ടോപ്പ് ഇതുപോലെ എൻ്റെ ഫ്രണ്ട് ഇതുപോലെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനും നല്ല വില കുറവായിരുന്നു, പക്ഷേ അവൾ ക്യാഷ് ഓൺ ഡെലിവറിയാണ് ചൂസ് ചെയ്തത്. പക്ഷേ അതിന് ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ ഒരു 50 രൂപയെങ്ങാനും കുറവ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ വാങ്ങിയ ടോപ്പുകളൊന്ന് പൊട്ടിച്ച് നോക്കാം, ഓരോന്ന് പൊട്ടിച്ച് നോക്കാം. എന്ന് വെച്ചാൽ അവൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഡെയിലി യൂസിന് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. നല്ല കംഫർട്ടബിളാണ്, തീരെ കട്ടി ഉണ്ടാവില്ല, നല്ല സുഖമാണ് ഇത് ഇടാനായിട്ട്. ഇത് അവൾ വാങ്ങിയിട്ടുള്ളത് ലാർജാണ്, എനിക്കൊക്കെ ആകുമ്പോൾ സ്മോള് മീഡിയം അതൊക്കെ മതിയാവും. കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ടോപ്പ്. ഇത് ഞാനാ സെലക്ട് ചെയ്ത കേട്ടോ. അപ്പോൾ അവൾക്കിത് പാകമായിരിക്കും. കയ്യ് ലെങ്ത്ത് ഉള്ള കയ്യാണ്. അപ്പോൾ തടിയുള്ളവരിടുമ്പോൾ ചെറിയ കയ്യ് വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ അവൾ ഇങ്ങനത്തെ കയ്യ് സെലക്ട് ചെയ്തു. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മേലടി അടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇതാ ഇതിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ MRP റേറ്റ് ഇതുമ്പോൾ കൊടുത്തിട്ടുള്ളത് 999 രൂപയാണ്. അത്രയൊന്നും ഉണ്ടാവില്ല. ഇന്ന് സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, വാഷ് ചെയ്യേണ്ട രീതി എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് വെറുതെ കയ്യിലിട്ട് ഊരിപ്പിഞ്ഞാലും നല്ല രസമുണ്ടാവും. ഭംഗിയില്ലേ, സൈക്കിള് പൂവൊക്കെ ആയിട്ട്. ഇതിൻ്റെ കളറും നല്ല ഭംഗിയുണ്ട്. എനിക്കിതിട്ട് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം സൈസ് വളരെ കൂടുതലാണ്. അടുത്ത് നോക്കാം. ഇതിൻ്റെ കളറും നല്ല അടിപൊളിയാണ്, അല്ലെങ്കിൽ എൻ്റെ സെലക്ഷൻ മോശമാവാറില്ല. കണ്ടോ, ഇന്നത്തെ ഡിസൈൻ കണ്ടോ, നല്ല രസമുണ്ട്. ഞാൻ എണീറ്റ് നിൽക്കാം. അതും വലിയ കൈ തന്നെയാണ്. അടിയിൽ എന്താ ഒന്നുമില്ല, ഇങ്ങനെ ഒരു പകുതി മാത്രം ഗ്രീൻ കളറിൽ, സെൻറ്ററിൽ മാത്രം ഇങ്ങനൊരു ബോക്സ് നന്നായിട്ടുണ്ട് അല്ലേ. ഇതും ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ഈ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ പിന്നെ എല്ലാവരുടെ ഫോണിലും മീഷോ ആപ്പ് ഉണ്ട്, റീസെല്ലിങ്ങിൻ്റെ ആവശ്യമില്ല. അതെനിക്ക് പേഴ്സണലി മനസ്സിലായതാണ്. കാരണം ഞാൻ ഒരു 4 കൊല്ലമായി റീസെല്ലിങ് ചെയ്യുന്നു. പക്ഷേ ഫസ്റ്റത്തെ 2 കൊല്ലം എനിക്ക് നന്നായിട്ട് സെയിൽ ഉണ്ടായിരുന്നു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ്. ഇപ്പോൾ തീരില്ല അതായത്, കാരണം എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് വാങ്ങണം. നമ്മൾ റീസെല്ലിങ് ചെയ്യുമ്പോൾ നമുക്ക്
അവർക്ക് നഷ്ടം നമുക്ക് ലാഭമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വയമായിട്ട് ഓർഡർ ചെയ്ത് വാങ്ങാനായിട്ട് തുടങ്ങി. അപ്പോൾ കണ്ടോ ഇതും നല്ല അടിപൊളിയായിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഇതും എന്തോ ഡിസൈനെ കൊണ്ട് കിട്ടോ, കുതിരയോ മാനോ അങ്ങനെ എന്തോ സംഭവമാണ്. ഇതിൻ്റെ അടിഭാഗത്ത് പ്ലെയിൻ ഇതുപോലെ യെല്ലോ കളറുമേ എന്തോ കുത്തുകുത്തൊക്കെ ആയിട്ട്. ഇതും നല്ല ഭംഗിയുണ്ട്. ഇത് നല്ല കളറുള്ള ആൾക്കാർക്ക് കിട്ടുകഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. കളറില്ലാത്ത ആൾക്കാർക്കും ഭംഗിയുണ്ടാവും എന്നാലും ഞാൻ പറഞ്ഞതാണ്. ഇതുമ്പലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇത് എല്ലാത്തുമ്പലും 999 തന്നെയാണ് വില. ഓക്കെ, ഇനി നാലാമത്തെ നോക്കാം. അവളോട് ചോദിച്ചു, ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, എൻ്റെയിൽ നിന്ന് വാങ്ങിയതല്ലേ. അപ്പോൾ പിന്നെ അവൾ പറഞ്ഞു പൊട്ടിച്ച് നോക്കിക്കോ, വീഡിയോ എടുത്തിട്ട് ടോപ്പൊക്കെ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ, എല്ലാതും നല്ല ഭംഗിയുണ്ട്. നന്നായിട്ട് ഇറക്കമുണ്ട് ലാർജ് വാങ്ങിയ കാരണം കൊണ്ട്. അപ്പോൾ പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് ചുരുക്കാലോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് രണ്ട് സൈഡിൽ മാത്രം ഇവിടെ ഇങ്ങനെ പകുതി വരെ മാത്രമേ ഉള്ളൂ ഡിസൈൻ, ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് അടിയിരിക്കില്ല. കണ്ടോ ഇതും നല്ല ഭംഗിയുണ്ട്. ഇത് കുറച്ചും കൂടി കട്ടിയുണ്ട് തോന്നുന്നു, ഞാനിപ്പോൾ ഇട്ടുള്ള ഡ്രസ്സിനേക്കാളും കുറച്ചും കൂടി കട്ടിയുണ്ട്. ഇത് നന്നായിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കാം. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ജോലിക്ക് പോകുന്നവരൊക്കെ ഇങ്ങനത്തെ ടോപ്പുകളാണ് വാങ്ങിയിടുന്നത്. കാരണം ഇപ്പോൾ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് ഉണങ്ങാനായിട്ട്. ജസ്റ്റ് ഒന്ന് ചെറിയൊരു കാറ്റ് തട്ടുമ്പോക്ക് തോന്നും. കണ്ടത് ഇതൊക്കെ നന്നായിട്ടുണ്ട്. ഇങ്ങനത്തെ പ്രിൻറ്റൊന്നും പോവില്ല, അതായത് കഴുകുമ്പോഴൊന്നും പ്രിൻറ്റ് പോവില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതും നന്നായിട്ടുണ്ട്. രണ്ട് സൈഡിൽ കണ്ടോ അടിയിൽ ഡിസൈൻ ഉണ്ട്. അടിയിലത്തെ ഡിസൈൻ മിക്കതും പോവും, കാരണം അവൾ ഹൈറ്റ് കുറഞ്ഞതാ. അപ്പോൾ ചിലപ്പോൾ ചുരുക്കുമ്പോൾ അടിയിലത്തെ ഡിസൈൻ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഇതും ഇങ്ങനത്തെ കൈ തന്നെയാണ്, എല്ലാം നന്നായിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇതല്ല ഭംഗിയില്ലേ, ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതും എന്തൊക്കെയോ ചിത്രങ്ങളൊക്കെ ഉണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു പെണ്ണിൻ്റെ ചിത്രമാണിത്, നിങ്ങൾക്ക് മനസ്സിലാവണ്ട. കണ്ടോ ഇതൊരു പെണ്ണിൻ്റെ ചിത്രമാണ്. ഇതും നല്ല ഭംഗിയുണ്ട്. അടിയിലേക്ക് ഇങ്ങനെ നല്ല കളറ്, ഇത് ഫോണിൽ പോണ നോക്കണ പോലത്തെ കളറല്ല കേട്ടോ, ഇത് നല്ല ഭംഗിയുള്ള ഓറഞ്ച് കളറാണ്. കയ്യിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, ഈ ഭാഗത്ത് കുറച്ച് ഡാർക്കും കൈയിൻ്റെ ഭാഗത്ത് കുറച്ച് ലൈറ്റ് കളറുമാണ്. എന്നാലും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ 5 ടോപ്പുകൾ കണ്ടു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി എല്ലാ ടോപ്പുകളും. എനിക്ക് കൂടുതലിഷ്ടമായത് ഈ ടോപ്പാണ്. ഈ ടോപ്പാണ് എനിക്ക് കൂടുതലിഷ്ടമായത്. നിങ്ങൾക്ക് ഏതിഷ്ടമായി എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഏത് കളറാണ് ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. എനിക്കിതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഇതും പിന്നെ ഈ ഫസ്റ്റ് കാണിച്ച റോസും സൈക്കിളിൻ്റെ അങ്ങനത്തെ ഈ സൈക്കിളിൻ്റെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ അതിൽ ഒരെണ്ണത്തിന് കൈ ഷോർട്ട് കൈയായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു ആ ഒരെണ്ണം ഞാനെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാതും ഇങ്ങനത്തെ ലെങ്ത്തുള്ള കൈയാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതുപോലത്തെ ഡ്രസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മീഷോയിൽ ഇപ്പം തന്നെ കയറിയിട്ട് പർച്ചേസ് ചെയ്തോ. ബൈൻഡിങ് സെയിലും കഴിയുന്നതിന് മുന്നേ തന്നെ പർച്ചേസ് ചെയ്തോ. സെയിൽ കഴിഞ്ഞാലും കുഴപ്പമില്ല, ഒരുപാട് നല്ല വില കുറവുള്ള ഒരു ആപ്പാണ് മീഷോ ആപ്പ്. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ ലിങ്ക് അവിടെ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് വഴി കയറിയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ അടിയിൽ എന്താ പറയുക എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇങ്ങനെ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. വെറുതെ ഇരിക്കുന്ന അമ്മമാർക്കും വെറുതെ ഇരിക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും പഠിക്കാൻ പോകുന്നവർക്ക് വരെ ജസ്റ്റ് ഇതൊന്ന് ആർക്കെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്, ഇതിന് എത്ര വില എന്നൊക്കെ ചോദിച്ച് വാങ്ങുകയാണെങ്കിൽ അതൊരു ഉപകാരമില്ല, ചെറിയൊരു പോക്കറ്റ് മണി അത്രേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ മീഷോ ആപ്പിൽ നിന്നുള്ള ഡ്രസ്സുകൾ മാത്രമല്ല ഉള്ളത്, നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിക്കോട്ടെ, അതുപോലെ ബ്രൈഡൽ വെയർ ആയിക്കോട്ടെ, കിഡ്സ് എല്ലാത്തിൻ്റെയും ഹാൻഡ് വർക്ക് ഡ്രസ്സുകൾ, ഫുൾ കളറും കസ്റ്റമൈസ്ഡ് ഡ്രസ്സുകളും അതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എവിടെയെങ്കിലും കണ്ട ഡ്രസ്സിൻ്റെ ഫോട്ടോസ് അയച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ആ വർക്ക് ചെയ്ത് തരുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഹാൻഡ് വർക്ക് ഡ്രസ്സുകൾ പൊതുവേ നല്ല വില കൂടിയതാണ്, കാരണം നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും. മറ്റേ
എന്താ പറയുക, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പൊക്കെ ആയിരിക്കും, കൂടുതലും പശ വെച്ചിട്ടൊക്കെ ഒട്ടിച്ചിട്ടുള്ള അങ്ങനത്തെ ചില വർക്കുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് അതിന് പകരമായിട്ട് നന്നായിട്ട് അവർ കൈകൊണ്ട് ചെയ്യുന്ന വർക്കുകളാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസും കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇപ്പോഴെന്ന് പറയുന്നത് എന്തൊരു ഫംഗ്ഷൻ വരണമെങ്കിലും 2000-3000 ഡ്രസ്സുകൾ വാങ്ങാത്ത ആൾക്കാരില്ല എന്ന് തന്നെ പറയാം. സാധാരണക്കാർ പോലും എന്താ പറയുക, സമ്മതിക്കില്ല. വീട്ടുകാർ ഇങ്ങനെ വാങ്ങാ ചെറുത് വാങ്ങാന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇടുന്ന ആൾക്കാർ, മിക്കതും കല്യാണം കഴിഞ്ഞ ആൾക്കാരായാലും കല്യാണം കഴിയാത്ത ആൾക്കാരായാലും ചിലപ്പോൾ സമ്മതിക്കില്ല. 1000 വേണം, 2000 വേണം, നല്ല ഭംഗിയുള്ളത് വേണം. ചിലപ്പോൾ നല്ല വില കൂടിയ സാധനങ്ങൾ ഒട്ടും കാണാനായിട്ട് 5 പൈസയ്ക്ക് കൊള്ളുകയും ചെയ്യില്ല. പക്ഷേ അതിന് ക്വാളിറ്റി ഉണ്ടായിരിക്കും. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതാണ് ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റീസെല് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിൽ ഫംഗ്ഷൻ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് വാങ്ങുകയും ചെയ്യാം. നിങ്ങളുടെ ഫാമിലീസിലുള്ളവർക്ക് എന്താ പറയുക, ഇപ്പോൾ ഡ്രസ് കോഡാണല്ലോ കൂടുതലും കണ്ടുവരുന്നത്, അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ മെഷർമെൻറ്റ് നൽകുകയാണെങ്കിൽ തയ്ച്ച് കൊടുത്തിട്ട് വരെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ആ വാട്സപ്പ് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ മിസ്യൂസ് ചെയ്യാനായിട്ട് ആരും കയറി വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതിൽ കയറി വരിക. പിന്നെ ഡെയിലി ഒന്നും ഫോട്ടോസൊന്നും ഷെയർ ചെയ്യില്ല. എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് കുറച്ച് ഫോട്ടോസേ വരുള്ളൂ. അത് ഗ്രൂപ്പിൽ മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനായിട്ട് പറ്റില്ല, ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടേക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്കും ധൈര്യമായിട്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ മീഡിയ നമ്മൾ ഇടുമ്പോൾ, ഫോട്ടോസ് ഇടുമ്പോൾ സ്റ്റോറേജ് ഫുള്ളാവുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഇതിൽ തന്നെ ഫോണിൽ തന്നെ അതിനൊരു ട്രിക്ക് ഉണ്ട്. നമ്മളെ ഗാലറിക്ക് വരാതെ വാട്സപ്പിൽ തന്നെ മാത്രം വരുന്ന ട്രിക്കൊക്കെ ഫോണിലുണ്ട്. അത് ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ ഹാൻഡ് വർക്ക് ചെയ്ത് ഞാൻ വാങ്ങിയ ഒരു ഡ്രസ്സ് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. സമയമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആവശ്യം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. കണ്ടവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടുന്നാണ് വർക്ക് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിന് 2000 something രൂപയായിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു കഴുത്തിലും ഒരു വർക്ക്, കയ്യിൻ്റെ തുമ്പത്തും ഒരു വർക്ക്. ഇത് ഞാൻ തുണിയാണ് വാങ്ങിയത്, എന്നിട്ട് ഇവിടുന്ന് തയ്പ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ അടുത്തുള്ളൊരു താത്ത തയ്ച്ചു തരികയാണ് ചെയ്തത്. തയ്ച്ചതും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവിടെ ഇങ്ങനെ ടെക്ക് പോലെയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടുണ്ട്. പിന്നെ അടിയിലേക്ക് ഒന്നുമില്ല, അംബ്രല കട്ടിങ് ആണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിലേക്ക് ഈ നീല കളറ് പാൻറ്റും നെറ്റ് ഷോളും അങ്ങനെയാണ്. കണ്ടോ, ഇതിൻ്റെ അടി കാണിച്ചു തരാനായിട്ട് പറ്റില്ല, കാരണം ലൈനിങ് വെച്ച് അടിച്ചതുകൊണ്ട് നിങ്ങളെ ഈ വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു പണി കാണിച്ചു തരാനായിട്ട് പറ്റില്ല. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറേ നൂലുകളാണ്. എല്ലാം തുന്നി ചേർത്ത് ചുന്നി ചേർത്ത് നല്ല രസമായിട്ട് ചെയ്ത് തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതാ ഈ കഴുത്തുമൊരു വർക്കും ഈ കയ്യുമ്പത്ത് രണ്ട് വർക്കും കൂടിയിട്ട് 2000 something എത്രയും കൂടി രൂപയായി. അപ്പോൾ അതാണ് പറയുന്നത്, കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷേ ഇതും ഓരോന്നിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ക്ഷമയും വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പൈസ കൊടുക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർ വരിക, അറിയിക്കുക. പിന്നെ ഇത് എന്താ പറയുക, പെട്ടെന്ന് അങ്ങോട്ട് തിരുമ്പിയാലോ ഒന്നും നമുക്ക് ഇതങ്ങോട്ട് ഇളകിപ്പോവില്ല ഈ ഷെല്ല്. അതും അതാണ് പറയുന്നത് ക്വാളിറ്റി കൂടുതലാണെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ, ഇനി ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം. അതുവരെ ടാറ്റാ.